ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുകയും എന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അത് മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ പദവി കൊണ്ട് ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിയതാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സുഖ സൗകര്യങ്ങളൊക്കെ എന്ന് ഓർത്ത് അഹങ്കരിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ. പലപ്പോഴും ഈ അഹങ്കാരങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുമുണ്ട്. സഹനങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അതിനൊക്കെ ഒരു പരിഹാരം നൽകി വേദനകളും ക്ഷാമങ്ങളും കഷ്ടതകളൊക്കെ മാറ്റി നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ പലപ്പോഴും നാം അഹങ്കാരികളായിട്ട് മാറാറുമുണ്ട്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ അധ്വാനം കൊണ്ടും നേടിയതാണ് ഈ വസ്തുവകൾ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളൊക്കെ എന്ന് പലപ്പോഴും നാം അഹങ്കരിക്കാറുണ്ട്. അഹങ്കാരം ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വേദവസ്തു നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 30-ാമത്തെ വാക്യങ്ങൾ ഇപ്രകാരം നാം കാണുന്നുണ്ട്. എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായി ബാബിലോൺ. അതുകഴിഞ്ഞ ശേഷം പറയുകയാണ്, ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, രാജ്യം നിന്നിൽ നിന്നോ വേർപ്പെട്ടിരിക്കുന്നു എന്ന് നെബുക്കസ്നെ രാജാവിനോട് സ്വർഗത്തിൽ നിന്ന് സ്വരം പറയുന്നതായിട്ട്. പലപ്പോഴും ഈ സ്വരം നാം പലപ്പോഴും കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, നമുക്ക് ഉറങ്ങാനൊരു വീടും സമൃദ്ധമായി കഴിക്കാൻ ഭക്ഷണമുണ്ടോയെങ്കിൽ നമ്മൾ എത്രയോ ധനികന്മാരാണ് ഈ ലോകത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കണം. വാർത്താ മാധ്യമങ്ങളിലൊക്കെയൊക്കെ നാം കാണാറുണ്ട്, ഒരു നേരത്തെ വിശപ്പിന് വേണ്ടിയും താമസ സൗകര്യത്തിന് വേണ്ടിയൊക്കെ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്ന ആളുകൾ നാം പലപ്പോഴും കാണുകയും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണാറുമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാം എത്രയോ സമ്പന്നരാണ് എന്ന് ചിന്തിക്കണം. പക്ഷേ പലപ്പോഴും ഇതൊക്കെ മറന്ന്, എന്നാൽ ഞാൻ ഇന്ന് താമസിക്കുന്ന എൻ്റെ വീട്, എനിക്ക് ദൈവം നൽകിയ കുടുംബം, എൻ്റെ സമൂഹം, ഞാൻ ആയിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മറന്ന് പലപ്പോഴും ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ് ഇതൊക്കെ എന്ന് പലപ്പോഴും നാം അഹങ്കരിക്കാറുണ്ട്. നെബുക്കദ്നേസർ രാജാവും ഇതേ തന്നെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ രാജീയ മഹത്വത്തിൽ അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ സ്ഥാനത്തിരുന്നപ്പോൾ എൻ്റെ മഹത്വം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ മന്ദിരം എന്ന് പറയുമ്പോൾ അവിടെ നെബുക്കദ്നേസർ രാജാവിനോട് പറയുകയാണ്, നിന്നിൽ നിന്ന് രാജ്യം വേർപ്പെട്ടിരിക്കുന്നു എന്ന്. പക്ഷേ രാജാവ് ആ സ്വരം കേട്ടു. പലപ്പോഴും നാം ഇങ്ങനെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പലപ്പോഴും നമ്മൾ സ്വരം കേൾക്കാറില്ല. നമ്മൾ ലോകമോഹങ്ങളിലേക്കാണ് ശ്രദ്ധ വച്ചിരിക്കുന്നത്, നമ്മുടെ ചെവികൾ ഒക്കെ കൂർപ്പിച്ചിരിക്കുന്ന ലോകമോഹങ്ങളിലേക്കാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ, അഹങ്കാരവും അസൂയ വെറുപ്പ് വിദ്വേഷമൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ വചനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.